ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ KSRTC നേരെ ഓപ്പോസിറ്റ് ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്ന കൈരളി ശ്രീ എന്ന് പറഞ്ഞ രണ്ട് തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. KL2 Diaries പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. അപ്പൊ പുറത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. കൈരളി ഗോൾഡ്, കൈരളി പ്ലാറ്റിനം, ശ്രീ എന്നൊക്കെ ഒരു മൂന്ന് വിഭാഗത്തിലെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. 150 രൂപയും 180 രൂപയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കൈരളിയിലാണ് ബാൽക്കണിയിലാണ് 180 രൂപ വരുന്നത്. പിന്നെ അതേപോലെ പുരുഷന്മാർ സ്ത്രീകൾ തന്നെ രണ്ട് ക്യൂ നിൽക്കാനുള്ള രണ്ട് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ലോബി കാണാം. ഇവിടെ ചെറിയൊരു കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തന്നെ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് ഫീഡിംഗ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. കുട്ടികൾക്ക് പാൽ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് നോക്കിയാൽ കാണാം, നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറാൻ ഒരു റാമ്പ് സംവിധാനമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൈരളിൻ്റെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ മുകളിലാണ് വരുന്നത്. കൈരളിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോർ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ശ്രീ എന്ന് പറയുന്ന തിയേറ്റർ മുകളിലത്തെ നിലയിലാണ് വരുന്നത്. ബാൽക്കണി ഉള്ളത് കൈരളിക്ക് മാത്രമാണ് ബാൽക്കണി സംവിധാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. മുകളിൽ ചെറിയ വേറൊരു കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റുള്ള കൈരളി ശ്രീ എന്ന് പറഞ്ഞ രണ്ട് തിയേറ്ററുണ്ട്. അതിൽ കൈരളി എന്ന തിയേറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന തിയേറ്ററാണ്. അപ്പോൾ നമുക്കിവിടെ ടെക്നിക്കൽ ഹെഡ് ഉണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കണം. സാറേ നമസ്കാരം. എന്താ സാറേ പേര്? ഹനീഷ്. ഓക്കെ സാറേ, ഈ പിന്നെ തിയേറ്ററിൽ എത്ര സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്? ഇതില് പിന്നെ ബാൽക്കണിയും താഴെയും കൂടെ ചേർത്തിട്ട് 700 സീറ്റ് വരും. 700 സീറ്റ്. ഈ രണ്ട് ഇതിനും ഒരേ റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്? ടിക്കറ്റ് നമ്മൾ ബാൽക്കണിയിൽ 180 വരുന്നുണ്ട്, താഴെ 150 ആണ് വരുന്നത്. അതെ. പിന്നെ ശ്രീ തിയേറ്റർ വേറൊരു തിയേറ്റർ ഉണ്ട്, അതിലും 150 ആണ് റേറ്റ് വരുന്നത്. അതിൽ ഏകദേശം 300 ചില്ലാൻ സീറ്റ് വരും, 311 സീറ്റ് വരും. അതിൽ ബാൽക്കണി ഉണ്ടോ? അതിൽ ബാൽക്കണി ഇല്ല. അല്ല, അത് കമ്പാരിറ്റീവ്ലി ചെറിയ തിയേറ്ററാണ്. അതെ. അപ്പോൾ സാറേ, ഈ കൈരളി എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ ഏത് കമ്പനീൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? സ്ക്രീൻ വരുന്നത് ഗാലാലൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. സിൽവർ സ്ക്രീനാണ് വരുന്നത്. 1.2 gain വരുന്ന സ്ക്രീനാണ്. ഗെയിൻ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ ലേസർ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലോ ഗെയിൻ സ്ക്രീനിലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി, നല്ല കളർ ഡെപ്ത് ഒക്കെ കൂടുതൽ വരും. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു യൂണിഫോമിറ്റി കൂടുതലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെ. ഇത് 2K ആണോ 4K ആണോ? ഇത് 4K ആണ്. 4K ലേസർ പ്രൊജക്ഷൻ ആണ് വരുന്നത്. SP4K 25 എന്ന് പറയുന്ന പ്രൊജക്ടറാണ്. 25,000 ലുമിനൻസ് ഉള്ള പ്രൊജക്ടറാണ്. ഇവിടെ 3D ഫിലിം ഒക്കെ കളിക്കാറുണ്ടോ? നമ്മൾ ഇതിൽ കൊടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ നമ്മളിപ്പോൾ ചെറിയ സ്ക്രീനിലാണ് കമ്പാരിറ്റീവ്ലി കൂടുതലും 3D വരുന്നത്. അധികവും ചെറിയ സ്ക്രീനിലേ കളിക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ 3D എക്യുപ്പ് ചെയ്തിട്ടില്ല. ശ്രീയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിലും ചെയ്യാവുന്നതേ ഉള്ളൂ. 3D ഒരു എക്യുപ്മെൻ്റ് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും 3D പ്ലേ ചെയ്യാം. എങ്ങനെയാണ് സൗണ്ട് സിസ്റ്റം വരുന്നത്? ഏത് കമ്പനീൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെയാന്ന് പറയാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് JBL സ്പീക്കേഴ്സാണ്. പിന്നെ ഡോൾബിയുടെ അറ്റ്മോസാണ്. 48 ചാനൽ അറ്റ്മോസാണ് വരുന്നത്. പിന്നെ JBL ആണ് കംപ്ലീറ്റ്. ആംപ്ലിഫയേഴ്സ് ഒക്കെ ക്രൗൺ ആണ് വരുന്നത്. അത് ഈ രജിസ്റ്റേർഡ് പിന്നെ അറ്റ്മോസ് ആണ്. അങ്ങനെ എന്തെങ്കിലും അറ്റ്മോസ് നമ്മൾ ലൈസൻസ് എടുക്കണം. 48 ചാനൽ അറ്റ്മോസ് ആണ്. ഈ ഓഡിറ്റോറിയം വലുതായത് കൊണ്ട് തന്നെ നമുക്ക് 48 ചാനൽ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ സാറേ, ഇവിടുത്തെ ഈ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് വരുന്നത്? നമ്മൾ ബാർക്കോ ആണ് യൂസ് ചെയ്യുന്നത് പ്രൊജക്ടർ. ബാർക്കോ ഒന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ലേസർ പ്രൊജക്ടറാണ്. നമ്മൾ സെർവർ വരുന്നത് ഡോൾബിയുടെ IMS 3000 എന്നുള്ള സെർവറാണ് ഉപയോഗിക്കുന്നത്. അതെ. അത് IMB പ്ലസ് സെർവറാണ് വരിക. രണ്ടും ചേർത്തുള്ളൊരു ബോർഡാണ്. ഡോൾബിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് തന്നെയാണ് വരുന്നത്. അതെ. ഒരു കാര്യം കൂടെ ചോദിക്കാൻ പറ്റും, ഇത് ഈ സ്ക്രീൻ സൈസ് എത്രയായിരുന്നു? സ്ക്രീൻ സൈസ് വന്നിട്ട് 48 ഫീറ്റ് വരുന്നുണ്ട്. വിഡ്ത്ത് 48 ഫീറ്റ്. അത്യാവശ്യം നല്ല സൈസ് ഉള്ള തന്നെയാണ്. കാലിക്കറ്റിൽ അപ്സര കഴിഞ്ഞാൽ ഏറ്റവും വലുത് ഇതാണ് നിലവിൽ. പിന്നെ ഫലാക്സി വരുന്നുണ്ട് തോന്നുന്നു. അവിടെ പിന്നെ എപ്പിക് ആയതുകൊണ്ട് അത് കുറച്ച് വലുതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതാണ് ഏറ്റവും വലുത് വരുന്നത്. അപ്പോൾ സാറേ, ഈ സ്ക്രീനിൽ ഞാൻ നോക്കുന്ന സമയത്ത് വലിയ ഓഡിറ്റോറിയം ആണല്ലോ. അപ്പം കോഴിക്കോടുള്ള
അത്യാവശ്യം വലിയ ഓഡിറ്റോറിയം ആയിരിക്കും. അപ്പോൾ ഈ വലിയ ഓഡിറ്റോറിയത്തിൽ ശബ്ദ സംവിധാനത്തിന് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത്രയും വലിയ ഓഡിറ്റോറിയത്തിൽ ശബ്ദ സംവിധാനം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ സാധാ സ്പീക്കറിൻ്റെ കൂടെ നോർമൽ സബ്വൂഫർ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവസാനത്തോളം വേറെ സ്പീക്കറുകൾ കാണുന്നുണ്ട് കുറച്ചുകൂടി വലുത്. അതിൻ്റെ ഉപയോഗം എന്താ, എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്? ഇത് നമുക്ക് വലിയ ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ് ആയതുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ടിലെ സ്പീക്കറിൽ നിന്ന് സൗണ്ട് ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്ക് വരെ കേൾക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ സറൗണ്ടിൽ യൂസ് ചെയ്യുന്ന സ്പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ എത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് വൈഡ് എന്ന് പറയുന്നത് വൈഡ് സറൗണ്ടാണ് വരുന്നത്. അത് വരുന്ന ആ ഏറ്റവും ഡിസ്റ്റൻസിൽ വരുന്ന സ്പീക്കർ ആയതുകൊണ്ട് തന്നെ പവർ കൂടിയ മറ്റേനെക്കാട്ടും ഒരു ഡബിൾ പവർ ജാസ്തിയുള്ള സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് വ്യത്യാസം. ബാക്കി പിന്നെ സറൗണ്ടിലൊക്കെ സെയിം വരുന്നത്. നമുക്കൊരു 48 ചാനലാണ് വരുന്നത് ആകെ അറ്റ്മോസ്ഫിയർ. JBLന്റെ സ്പീക്കേഴ്സ് നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള, അതെ അതെ അതെ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കുഴപ്പമില്ല. നമ്മൾ സ്ക്രീനിന്റെ പുറകിലും സബ്വൂഫറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സ്റ്റേജ് സ്പീക്കേഴ്സും സബ്വൂഫറും വരും. അതിൽ എട്ട് സബ്വൂഫർ വരുന്നുണ്ട്. സ്റ്റേജ് ലെഫ്റ്റ് റൈറ്റ് സെന്റർ അങ്ങനെ മൂന്ന് ചാനൽ അതിലും വരും. അതിന് പുറമേ കുറച്ചും കൂടി സൗണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. പിന്നെ അതുകൂടാതെ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഇത് ഫോർ വേ ആണ്. ഫോർ വേ എന്ന് പറയുമ്പോൾ പിന്നെ സ്റ്റേജിലെ സ്പീക്കേഴ്സിൽ HF വരും, സാധാരണ മിഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹൈ മിഡും ലോ മിഡും ഉണ്ട്, പിന്നെ LF വരും. അങ്ങനെ ഒരു ലെഫ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ 4 ചാനൽ, റൈറ്റ് 4 ചാനൽ, സെൻറ്റർ 4 ചാനൽ, അങ്ങനെ ഫോർ വേ സിസ്റ്റം ആണ് വരുന്നത്. JBL വളരെ ചുരുങ്ങിയ തിയേറ്ററുകളിൽ ഉണ്ടാവുള്ളൂ, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. നോർമലി തിയേറ്ററുകളിൽ 2-way 3-way അത്രേ ഉണ്ടാവാറുള്ളൂ. 4-way വളരെ കുറച്ച് തിയേറ്ററുകളേ ഉള്ളൂ, അതിന് അത്രയും നമ്മൾ എക്സ്പെൻസീവ് ആണ്. നമ്മൾ എക്സ്ട്രാ കൊടുക്കണ്ടേ, അതിനുള്ള ആംപ്ലിഫയേഴ്സും എല്ലാം വരണം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മിഡിന് തന്നെ 2 ലോ മിഡും ഹൈ മിഡും സെപ്പറേറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡയലോഗ്സ് ഒക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. നമുക്ക് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു സോഫ മോഡലിലെ സീറ്റാണ് വരുന്നത്. നല്ല പുഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണ് വരുന്നത്. നമുക്ക് നല്ല ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ 2.5 മണിക്കൂർ ഇരുന്ന് സിനിമ കാണുന്ന ആ ഒരു നമുക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല എന്താ പറയുക സപ്പോർട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ചെറിയൊരു റൗണ്ട് ഷേപ്പാണ് വരുന്നത്. പിന്നെ സാധാരണ തിയേറ്ററിലൊക്കെ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. നേരെ സീറ്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു ചെരിവ് വരുന്നുണ്ട് ഇവിടെ. ആ ഒരു രീതിയിലാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ സീറ്റെല്ലാം ഒരു ബ്ലാക്ക് കളറിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ അതേപോലെ ഈ സീറ്റിൻ്റെ ഇവിടെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ശംഖിൻ്റെ രീതിയിലുള്ള ശംഖിൻ്റെ ഒരു എംബ്ലമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിപ്പം ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ബാൽക്കണിയിൽ ഏകദേശം 200-ന് മേലെ സീറ്റുണ്ട്. 180 രൂപയാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൈരളിയുടെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ആംബിയൻസാണ് കാണാൻ. വളരെ മനോഹരമായിട്ടാണ് ഇവിടുന്ന് കാണാം. 400-ന് മേലെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 150 ആണ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളിയായിട്ട് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ സാറേ ഈ സ്പീക്കർ അറ്റ്മോസിൻ്റെ സ്പീക്കർ എത്രണ്ണം വരുന്നുള്ളത്? അറ്റ്മോസ് വരുന്നത് ടോട്ടൽ 48 ചാനലാണ്. അതിൽ സീലിംഗിൽ ലെഫ്റ്റ് സീലിംഗ് ടോപ്പ് വരുന്നത് 8 ചാനൽ, 8 സ്പീക്കേഴ്സ് ലെഫ്റ്റും വരും. പിന്നെ സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് 8, റൈറ്റ് സറൗണ്ട് 8. ഇത് നോർമൽ സറൗണ്ട് വരുന്നത് 8 ഇഞ്ച് ഉള്ളൂ, പക്ഷേ നമ്മൾ വൈഡ് സറൗണ്ട് കൊടുത്തിരിക്കുന്ന 2 വലുത് ഉണ്ട്, അത് 12 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ കൈരളി ശ്രീ എന്ന് പറഞ്ഞ രണ്ട്
സ്ക്രീനിൻ്റെയും പ്രൊജക്ട് റൂമിലാണോ നിൽക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ, ഏത് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്? നമ്മൾ ബാർക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് ലേസറാണ്, RGB ലേസറാണ്. SP4K 25 എന്നുള്ള മോഡലാണ്. അത് 25,000 ലുമിനൻസ് വരും. അതെ അതെ, അത്യാവശ്യം വലിയ സ്ക്രീൻ വരെ കപ്പാസിറ്റി ഉള്ളൊരു പ്രൊജക്ടറാണ്. അതെ, പിന്നെ അതിൽ പ്രൊജക്ടർ സൈഡിൽ പറയുകയാണെങ്കിൽ ഇതാണ് RGB ലേസറാണ് വരുന്നത്. ആ ലേസറാണ് വരുന്നത്. RGB ലേസർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ശരി, എന്താണ് ശരിക്കും ഡീറ്റെയിൽസ് ആയി പറയാം. മൂന്ന് ചിപ്പാണ് വരിക, റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ മൂന്ന് ഇതിനെയും കൂടി വരുന്ന ചിപ്പാണ് വരുന്നത്. അതാണ് RGB ലേസർ എന്ന് പറയുന്നത്. അത് ഓരോ വ്യത്യസ്ത ലേസറുകളായിരിക്കും, ഓരോ കളറിനും ഒരു ലേസർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് അത്രയും കളർ ഡെപ്ത് വരും. സ്ക്രീനിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊജക്ടർ ഏത് കമ്പനി? 4K തന്നെയാണ്, ബാർക്കോ 4K തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് 19B എന്ന് പറയുന്ന മോഡൽ, അത് ലാമ്പ് പ്രൊജക്ടറാണ്. മറ്റത് കൈരളി ലേസറാണ്, ഇത് ലാമ്പ് മോഡലാണ്, അത്രയേ ഉള്ളൂ. ഇതിനും 19,000 ലുമിനൻസിൻ്റെ അടുത്ത് വരും, ലൈറ്റ് വരും. പിന്നെ ലാമ്പാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ സ്ക്രീൻ ആണെങ്കിലും സിൽവർ സ്ക്രീൻ ആണ്, 3D ഉണ്ട്, 3D എനേബിളാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെർവർ എന്ന് പറഞ്ഞാൽ IMS, ഡോൾബിയുടെ IMS 3000, അതാണ്. അതായത് ലേറ്റസ്റ്റ് മോഡൽ ഇതാണ് വരുന്നത്. പിന്നെ ലാമ്പ് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റണം. ആ ലാമ്പ് നമ്മൾ ഒരു 2000 മണിക്കൂർ 2500, അത് ഓരോ നമ്മൾ ഇടുന്ന ലാമ്പിൻ്റെ മോഡൽ അനുസരിച്ച് മാറും. ആവറേജ് ഒരു 1500 to 2500 വരെ ആ റേഞ്ചിലാണ് മിക്ക ലാമ്പിൻ്റെ ഇത് കിട്ടുക. പവർ കൂടുന്നതിനനുസരിച്ച് ലാമ്പ് പവർ കുറയും. അതെ, അത് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. അതെ, 4K ലാമ്പ് ആയതുകൊണ്ടാണ് എക്സോസ്റ്റിൻ്റെ കാര്യം, ഹീറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സോസ്റ്റ് വെച്ച് അതിനെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടായിട്ട് ലാമ്പ് ബ്ലാസ്റ്റ് ചെയ്യും. ഓടിക്കൊടിക്കുന്ന സിനിമ ഏതാ അതിൽ? ഇപ്പോൾ ഓടിക്കുന്ന ടർബോ ആണ്, ടർബോ യൂസ്. പിന്നെ ഇതിൽ സൗണ്ട് പറയുകയാണെങ്കിൽ 42 ചാനലാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ 42 ചാനലാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം കോൺഫിഗറേഷൻ തന്നെ, ചാനലിൻ്റെ എണ്ണം കുറയുന്നത്, ചെറിയ ഓഡിറ്റോറിയം ചെറുതായതുകൊണ്ട് നമ്പർ ഓഫ് ചാനൽസ് കുറച്ച് കുറവാണ്, അത്ര വ്യത്യാസം. ബാക്കിയൊക്കെ സെയിം തന്നെ, JBL ക്രൗൺ കോമ്പിനേഷനാണ്. പ്രൊസറൊക്കെ സെയിം സെയിം പ്രൊസർ. അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ക്രൗണ്ട് DSI 2000 എന്ന് പറയുന്ന ആംപ്ലിഫയർ ഉണ്ട്. അതേപോലെ താഴോട്ട് വരുന്ന സമയത്ത് ക്രൗണ്ട് DSI 4000 ഉണ്ട്. അതേപോലെ DSI 6000 ഉണ്ട്. ഇത്രയും ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ കോമൺ CP 850 എന്നുള്ള പ്രോസസ്സറും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൈരളിയിലും ശ്രീയിലും ഉള്ള ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് പ്രൊജക്ട് റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന കലാകാരന്മാരെ നമുക്ക് എല്ലാവർക്കും മറന്നുപോകാനിടയില്ല. കാരണം കോഴിക്കോടിൻ്റെ സ്ഥാനം ചലച്ചിത്ര ലോകത്ത് എന്താണെന്ന് വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരാണ് ഈ ഫോട്ടോസിലുള്ളത്. അപ്പോൾ നമ്മൾ KSDFCയുടെ കീഴിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന, ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്ന രണ്ട് സ്ക്രീനായ കൈരളി ശ്രീ എന്ന രണ്ട് സ്ക്രീനിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കണ്ടത്. രണ്ട് സ്ക്രീനും ഡോൾബി അറ്റ്മോസ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ ജനറേഷനിലെ തിയേറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെ കിടപിടിക്കുന്ന ശബ്ദ സംവിധാനവും സീറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ രണ്ട് തിയേറ്ററിലുണ്ട്. അത്രക്കും അടിപൊളിയായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഗവൺമെൻറ് തിയേറ്ററിലെന്നുള്ള ആ രീതിയിൽ തള്ളികളൊന്നും വേണ്ട, അത്രയും അടിപൊളിയായിട്ടാണ് ഈ കാലിക്കറ്റിൽ ഈ രണ്ട് തിയേറ്ററും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.